सर्वश्वराय शम्भ शम्भ माध श्वराय शिव शिव सर्वेश्वराय शम्भो शम्भो महा कालकालेश्वराय शिव शिव सर्वेश्वराय शम्भ शेषिण कर्ममो चडनिपदार्थमो चेरुनुमीवण्टा शेतिलोऽमृतमो उन्नन्तसेपे अनधं मुलन्ता आगाधं पै

చెను మీ వెంటూతములుబంట పంచభూతముల తోలుబంతో ప్రపంచమాయ నట अन्तवर किञ्चदासतो जगमता अन्तमुरकु किञ्च दास्यो जगमन्ता वस्ता वट्टिदे కంట చేసిన కర్మము చెడని పదార్థము చేరును మీ వంట చేసిన కర్మము చెడని పదార్థము చేరును మీ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവിടെയാണെങ്കിലും ഇപ്പോൾ ഈ ലോകത്ത് എന്ത് കാര്യവും കൊറോണയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് പക്ഷേ വൈറസുകളും ബാക്ടീരിയകളും പുതിയതല്ലെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഈ പ്രത്യേക തരത്തിൽ പെട്ടത് നമ്മുടെ ശരീരത്തിന് അല്പം പുതിയതാണ് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഈ മനുഷ്യ ശരീരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതാണ് കാരണം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആകസ്മികമായി മാത്രമായിരിക്കും അതുകൊണ്ട് കർമ്മം എന്നാൽ ഇതാണ് അതായത് നിങ്ങൾ ബോധവാന്മാരാകുക നമ്മുടെ പ്രവർത്തികളെക്കുറിച്ച് ബോധവാന്മാരാകുക ശാരീരികമായ പ്രവർത്തികൾ മനഃശാസ്ത്രപരം അല്ലെങ്കിൽ മാനസിക പ്രവർത്തികൾ വൈകാരിക പ്രവർത്തികൾ ജീവോർജ്ജ തലത്തിലെ പ്രവർത്തികൾ എന്നിവയെക്കുറിച്ചെല്ലാം നിങ്ങൾ ബോധവാന്മാരാകുന്നു ഈ പ്രവർത്തനങ്ങളെയെല്ലാം എത്രത്തോളം കൂടുതൽ ബോധത്തോടെയാക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നിയന്ത്രണം ലഭിക്കുന്നു ഉറപ്പായും നിങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കും ഒരു പരിധി വരെ നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾക്കും അതിനാൽ ഈ സമയം ഈ നിർബന്ധിത അവധിക്കാലം നിങ്ങൾക്ക് മിക്കവർക്കും ലഭിച്ചത് ഈ നിങ്ങൾക്കുള്ള ഇടവേള നിങ്ങളുടെ സാധാരണ ജോലികൾ ജോലി ബിസിനസ് വിവിധ തരത്തിലുള്ള മറ്റ് ഉത്തരവാദിത്തങ്ങൾ കടമകൾ അങ്ങനെ ഒരാൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നവയെല്ലാം എന്നിവയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഇടവേള നിങ്ങൾക്കുള്ളിലേക്ക് തിരിയാൻ ഉപയോഗപ്പെടുത്താം അകത്തേക്ക് തിരിയുക എന്നാൽ ഇതാണ് ഉള്ളിലേക്ക് തിരിയുക എന്നാൽ നാം ശേഖരിച്ചവയെല്ലാം ബാഹ്യമാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം ഉറപ്പായും ബാഹ്യമാണ് നമ്മുടെ ജീവിതത്തിൽ കൈവശമുള്ള കാര്യങ്ങൾ നമ്മുടെ വീട് വസ്ത്രം വാഹനങ്ങൾ നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ ശരീരം പോലും കാരണം ഇതും നമ്മൾ ഒരു നിശ്ചിത കാലയളവ് കൊണ്ട് ശേഖരിച്ചു വെച്ചതാണ് അതുകൊണ്ട് നമ്മൾ ശേഖരിച്ചതെല്ലാം ബാഹ്യമായതാണ് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളടക്കം ഉൾപ്പെടെ അതും നിങ്ങൾ പുറത്തുനിന്ന് ശേഖരിച്ചതാണ് പിന്നെ നിങ്ങളുടെ കർമ്മങ്ങളും നിങ്ങളുടെ ജീവിത പ്രക്രിയകളിലൂടെ നിങ്ങൾ ശേഖരിച്ചവ അതിനാൽ ബാഹ്യമായതിനെ വിടുമ്പോൾ നിങ്ങളിവിടെ ഇരുന്നാൽ നിങ്ങൾക്കും നിങ്ങൾ ശേഖരിച്ച എല്ലാത്തിനുമിടയിൽ കുറച്ച് അകലം സൃഷ്ടിക്കുന്നു അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ഉള്ളിലേക്ക് തിരിയുന്നു അതിനാൽ വ്യത്യാസം ഇത് മാത്രമാണ് ഞാൻ എന്താണ് എൻ്റേത് എന്താണ് ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് സംഭവിക്കേണ്ടതുണ്ട് നിങ്ങളുടെ അനുഭവത്തിൽ ഇതിനായി നിരവധി രീതികളുണ്ട് ഇന്ന് അല്ലെങ്കിൽ മിക്കവാറും നാളെ രാവിലെ ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ ലഭ്യമാക്കുന്നു ഒന്ന് ഒരു മന്ത്രമാണ് മറ്റൊന്ന് ഒരു ഈശാക്രിയയാണ് ഇത് ചെയ്യാൻ ഇപ്പോഴാണ് നല്ല സമയം കാരണം നിങ്ങൾ ശേഖരിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും സ്വയം അകലം പാലിക്കുവാനുള്ള നല്ല സമയമാണിത് നിങ്ങളുടെ വയറസ് ഉൾപ്പെടെ നിങ്ങളത് ശേഖരിച്ചുവെങ്കിൽ നിങ്ങളും നിങ്ങൾ ശേഖരിച്ചവയും തമ്മിൽ ഒരു അകലമുണ്ടെങ്കിൽ സാഹചര്യം കൈകാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് എല്ലാത്തിനുമോപരിയായി നിങ്ങളെ തന്നെ കൈകാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് വളരെയധികം വർദ്ധിക്കുന്നതാണ് അത് വളരെയധികം മെച്ചപ്പെടുന്നതാണ് സ്വയം കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളുകൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഒരു അതിമാനുഷികനാണെന്ന് ചിന്തിക്കാൻ തുടങ്ങും ഞാൻ മുമ്പ് നിരവധി തവണ പറഞ്ഞതുപോലെ ഇത് അതിമാനുഷികനാവുന്നതിലല്ല കാര്യം ഇത് മനുഷ്യനാകുക തന്നെ അതിഗംഭീരമാണ് എന്ന് മനസ്സിലാക്കുകയാണ് അതിനാൽ ഇപ്പോൾ അനവധി ആളുകൾ പരാതിപ്പെടുന്നു നമ്മുടെ സമയം ഉപയോഗിച്ച് നമ്മൾ എന്തു ചെയ്യും ഞങ്ങൾക്ക് ഓഫീസിലേക്ക് പോകാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് ബിസിനസ്സിലേക്ക് പോകാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ കഴിയുന്നില്ല ഞങ്ങൾ വീട്ടിലിരുന്ന് എന്തു ചെയ്യും എപ്പോഴാണ് വീട് ഇത്ര ഭയാനകമായ സ്ഥലമായി മാറിയത് വീട് അത്രമൊരു ഭയങ്കരമായ സ്ഥലമായി മാറിയെങ്കിൽ അത് പരിഹരിച്ച് അതിശയകരമായ ഒരു സ്ഥലമാക്കി മാറ്റാൻ നിങ്ങൾ ഈ പതിനഞ്ച് ദിവസം ഉപയോഗിക്കണം കാരണം അവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് അതാണ് നിങ്ങളുടെ അടിസ്ഥാനം നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങളുടെ വീട് ഭയാനകമാണെങ്കിൽ ഇപ്പോൾ അത് പരിഹരിക്കാനുള്ള സമയമല്ലേ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രശ്നം നിങ്ങളുടെ വീട്ടിലല്ല പ്രശ്നം നിങ്ങളുടേതാണ് കാരണം നിങ്ങൾ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കേണ്ടതുണ്ട് ഒരുപാട് പേർക്ക് ഇത് ഭയാനകമായ ഒരു സംഗതിയാണ് അതങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുകയെന്നത് ഒരു വലിയ പ്രശ്നമാണെങ്കിൽ ലോകം നിങ്ങളുമായി പ്രവർത്തിക്കുന്നതും നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബവും നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകളും നിങ്ങളുടെ ചങ്ങാതിമാരും ഉണ്ടായിരിക്കുന്നതിനുള്ള പ്രശ്നത്തെ നിങ്ങൾ വിലമതിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുമായി സമയം ചിലവഴിക്കുന്നതിൽ നിങ്ങൾ ഭയപ്പെടുമ്പോൾ അവർക്ക് നിങ്ങളുമായി എത്രമാത്രം പ്രശ്നമുണ്ടാകും നമുക്കത് പരിഹരിക്കേണ്ടത് വളരെ പ്രധാനമാണ് കൂടാതെ ഇത് ചെയ്യാൻ ഇത് വളരെ നല്ല സമയവുമാണ് കാരണം ഏതെങ്കിലും വിധത്തിൽ നമുക്കെല്ലാവർക്കും ജീവഹാനി സംഭവിക്കുന്നത് വളരെയധികം കുറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇപ്പോൾ അത് സംഭവിച്ചാലും ഇല്ലെങ്കിലും വൈറസിനെ ഭയപ്പെടുക എന്നത് അർത്ഥമാക്കുന്നത് മരണം നിങ്ങളുടെ മുഖത്ത് ഉറ്റുനോക്കുന്നു എന്നാണ് മരണം നിങ്ങളുടെ മുഖത്ത് ഉറ്റുനോക്കുകയാണെങ്കിൽ മനുഷ്യജീവിതം എത്ര ദുർബലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇതുപോലുള്ള ഈ സമയത്ത് നിങ്ങളെ വ്യത്യാസം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ എന്താണെന്നും നിങ്ങളല്ല നിങ്ങളല്ലാത്തത് എന്താണെന്നും ഞാൻ എന്താണെന്നും എൻ്റെത് എന്താണെന്നും എൻ്റെ പക്കൽ എന്തെല്ലാം ഉണ്ട് അതെവിടെ നിൽക്കട്ടെ ഞാൻ ആരാണ് എന്നത് വളരെ പ്രധാനമാണ് നിങ്ങളുടേത് എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കാര്യങ്ങൾ ശേഖരിക്കാൻ കഴിയും പക്ഷേ ഒരു പാർഷൽ സർവീസ് ഒന്നുമില്ല നിങ്ങളുടെ ജീവിതാവസാനത്തിൽ അതിനാൽ പരിമിതമായ സമയവും ഊർജവുമായാണ് നമ്മൾ ഇവിടെ എത്തിയത് ഇപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെയുണ്ട് നമ്മുടെ നശ്വരമായ പ്രകൃതിയെക്കുറിച്ച് അതും ഒരു സൂക്ഷ്മാണുവിനെ കൊണ്ട് എന്നാൽ നിങ്ങളിത് മനസ്സിലാക്കണം അതായത് ഈ ജീവി നിങ്ങൾക്കെതിരല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് അതിൻ്റെ ജീവിതമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നിർഭാഗ്യവശാൽ അതിൻ്റെ ജീവിക്കാനുള്ള അക്രമാസക്തമായ രീതി നിങ്ങളുടെ ജീവിതം കൂടെ കൊണ്ടുപോകുന്നു മനുഷ്യൻ്റെ പ്രവർത്തനം പോലെ മനുഷ്യർ അവരുടെ ക്ഷേമം തേടുന്നു അവർ ഈ ഗ്രഹത്തിലെ ജീവൻ എങ്ങനെ നശിപ്പിച്ചു അവർ എങ്ങനെയാണ് ഗ്രഹത്തിൻ്റെ ജീവനെ തന്നെ ഭീഷണിപ്പെടുത്തുന്നത് മോശം മോശമുദ്ദേശത്തോടു കൂടിയല്ല നന്നായി ജീവിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അതുപോലെ തന്നെ തഴച്ചു വളരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളാണതിന്റെ ഹോസ്റ്റ് നമ്മൾ ഈ ഗ്രഹത്തോട് ചെയ്യുന്നത് മാത്രമാണ് അതും ചെയ്യുന്നത് കൂടുതലൊന്നുമില്ല കുറവുമില്ല എന്നാൽ ഇതിപ്പോൾ ഇപ്പോൾ തന്നെ തത്വചിന്ത നടത്താനും അതും ഇതുമൊക്കെ ഓർമ്മപ്പെടുത്തുവാനുള്ള സമയമല്ല ഇപ്പോൾ നിങ്ങളുടെ അടിസ്ഥാന ഉത്തരവാദിത്തം ജീവനോടെ ഇരിക്കുക എന്നതാണ് നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും പ്രത്യേകിച്ചും ദുർബലമായവരെയും ജീവനോടെ നിലനിർത്തുക എന്നതാണ് ഈ പരീക്ഷണത്തെ നമ്മൾ വിജയിക്കണം നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും പുറത്താണ് ഇത് സംഭവിക്കുക ഇപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് രാജ്യം മുഴുവൻ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ലോക്ക്ഡൗണിലേക്ക് പോകാൻ പോവുകയാണെന്ന് ഞാൻ കരുതുന്നു അടുത്ത മുപ്പത്തൊന്ന് വരെ അതായത് ഏകദേശം പത്ത് ദിവസം അല്ലെങ്കിൽ ഒമ്പത് ദിവസം ശരി ഈ കാര്യങ്ങളിൽ അർദ്ധ മനസ്സോടെ പോകുന്നതിന് പകരം പൂർണ്ണമായി പോകുന്നതാണ് നല്ലത് അതാണ് സർക്കാരിൻ്റെ തീരുമാനം സംസ്ഥാന സർക്കാരുകളിലും ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് അതിനാൽ എയർലൈനുകളെല്ലാം നിർത്തിവച്ചു ട്രെയിനുകൾ റദ്ദാക്കി പൊതുഗതാഗതമില്ല കുറച്ച് ആവശ്യമായ സേവനങ്ങൾ ഒഴികെ എല്ലാം കുറഞ്ഞു ഇത് വിജയകരമായ ഒരു പ്രക്രിയ ആക്കുന്നതിന് ഈ ദൃഢനിശ്ചയം വളരെ ആവശ്യമാണ് അല്ലാത്ത പക്ഷം അർത്ഥ മനസ്സുള്ള പരിഹാരങ്ങൾ ഫലങ്ങളില്ലാതെ ഗണ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നമ്മളെല്ലാം നിർത്തിവെച്ച് രണ്ടോ മൂന്നോ ആഴ്ച ലോക്ക്ഡൗണിനായി നമ്മൾ തയ്യാറെടുക്കണം എനിക്കറിയാം ഇത് വളരെ ചെലവേറിയതാണ് സാമ്പത്തികമായി ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഉപജീവനത്തിൻ്റെ കാര്യത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം നല്ലതാണ് മരിക്കുന്നതിനേക്കാൾ ജീവിച്ചിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യും ഈ സാഹചര്യം അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ എടുക്കുകയും നമ്മുടെ ജീവിതത്തെ എങ്ങനെ പുനർനിർമ്മിക്കാം എന്ന് നോക്കുകയും ചെയ്യും സ്ഥാപനങ്ങൾ ബിസിനസ്സുകൾ വ്യക്തികൾ എല്ലാവരെയും ഇത് ബാധിക്കും പക്ഷേ ഇത് പ്രധാനമാണ് ആളുകളെ മരിക്കാൻ നമ്മൾ അനുവദിക്കരുത് ആളുകളെ നശിപ്പിക്കാൻ നമ്മൾ അനുവദിക്കരുത് നമ്മുടെ ഉത്തരവാദിത്വമല്ലാത്ത പ്രവർത്തികൾ കൊണ്ട് നിങ്ങൾ ജീവനോടെ ഇരിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാക്കിയുള്ളവ നമുക്ക് പിന്നീട് നോക്കാം പക്ഷേ അതേസമയം സാമ്പത്തികമായ പ്രവർത്തനങ്ങൾ നൂറ് ശതമാനവും നിർത്തിവെയ്ക്കേണ്ടതില്ല ഈ കാലഘട്ടം എന്നത് ഇത് വിദ്യയുടെ കാലമാണ് ഇത് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ തുടരാം എല്ലാം അല്ലെങ്കിലും അതിൻ്റെ ചില ഭാഗമെങ്കിലും തുടരാം നാം പരിഭ്രാന്തരാകരുത് ദുരിതങ്ങൾ സൃഷ്ടിക്കരുത് കാരണം നാം പരിഭ്രാന്തിയിലായാൽ പ്രശ്നങ്ങൾ ഇരട്ടിയാകും അത്രേ ഉള്ളൂ ഇതിനകം തന്നെ മതിയായ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സിലെ പ്രശ്നം വർദ്ധിപ്പിച്ച് പരിഭ്രാന്തിയും ഭയവും സൃഷ്ടിക്കരുത് നമ്മുടെ കഴിവുകൾക്കനുസരിച്ച് നമ്മൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യും നമ്മുടെ പ്രതിബദ്ധതയും നമ്മുടെ ശ്രദ്ധയും കുറഞ്ഞ മരണനിരക്ക് സംഭവിക്കണം വൈറസ് കാരണം വ്യാപകമായ മരണങ്ങൾ സംഭവിക്കാൻ നമ്മൾ അനുവദിക്കരുത് എന്നതിലാണ് ഇത് ഇന്ത്യയിലും ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും ഓരോ സമൂഹവും ഓരോ വ്യക്തിയും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വമാണ് ആളുകളിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നു നമസ്കാരം സദ്ഗുരു ആദ്യത്തെ ചോദ്യം ഋതികയിൽ നിന്നാണ് സദ്ഗുരു അവർ എവിടെ നിന്നുമാണ് അവർ ബാംഗ്ലൂരിൽ നിന്നാണ് സദ്ഗുരു ഇറ്റലിയിൽ ഡോൾഫിനുകൾ തീരത്തോട് തീരത്തോടടുക്കുന്നുവെന്ന് ഞാൻ അടുത്തിടെ വായിച്ചു പോളണ്ടിൽ പുലികൾ തെരുവിലൂടെ നടക്കുന്നു ചൈനയിലും മറ്റു പല രാജ്യങ്ങളിലും മലിനീകരണം കുറഞ്ഞു പ്രകൃതി നമ്മെ ഒരു പാഠം പഠിപ്പിക്കുന്ന രീതിയാണോ ഇത് അതായത് നമ്മുടെ അടിസ്ഥാന യോഗ്യത നമുക്ക് എങ്ങനെയായിരിക്കണം എന്നറിയാം നിർഭാഗ്യവശാൽ മനുഷ്യരാശി ഇതിനെതിരായി പ്രവർത്തിക്കുന്നു ഞാൻ ഇതേപ്പറ്റി പല വിധങ്ങളിൽ നിങ്ങളോട് പറയുന്നു ബോധപൂർവം കാര്യങ്ങൾ ചെയ്യാൻ നാം പഠിക്കുന്നില്ലെങ്കിൽ പ്രകൃതി അത് വളരെ ക്രൂരമായി നമ്മെ പഠിപ്പിക്കും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനസംഖ്യ തന്നെയാണ് ഇപ്പോൾ എന്താണ് ഈ കൊറോണ നമ്മെ അലട്ടുന്നത് ജനസംഖ്യയുടെ സാന്ദ്രത മൂലം അതെല്ലായിടത്തും പടരാൻ ഇടയാക്കുന്നു എന്നാൽ ആരും ഇത് അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല സാധാരണയായി ലോകത്തിലെ നേതാക്കന്മാർ അതിനെ അഭിസംബോധന ചെയ്തിട്ടില്ല കാരണം മതഗ്രൂപ്പുകൾക്കെതിരെ പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല അവരെല്ലായ്പ്പോഴും ഇതിനെതിരാണ് പല കാരണങ്ങളാൽ വളരെ കാലമായി ഇതിങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാന കാര്യം ജനസംഖ്യയാണ് ശരിക്കും ഇതുമാത്രമാണ് അടിസ്ഥാനമായ പ്രശ്നം അതായത് നമ്മൾ നല്ലതാണ് പക്ഷെ നാം കുറച്ചധികമുണ്ട് ഇപ്പോൾ വൈദ്യശാസ്ത്രം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എല്ലാം ഉപയോഗിച്ച് നമ്മൾ മരണത്തെ കയ്യിലെടുത്തു ഒരിക്കൽ മരണത്തെ നമ്മുടെ കൈകളിലേക്ക് എടുത്താൽ ജനനത്തെയും നമ്മുടെ കൈകളിലേക്ക് കൊണ്ടുവരിക എന്നത് ലളിതമായ ഒരു ആവശ്യമാണ് എന്നാൽ ജനനം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് നാം വിശ്വസിക്കുന്നു മരണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നമ്മൾ കൈകാര്യം ചെയ്യണം ജനനവും നാം അതേ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് മരണം മാറ്റിവെച്ചാൽ ജനനവും മാറ്റിവെക്കേണ്ടതുണ്ട് ഇതൊരു പ്രധാന കാര്യമാണ് മനുഷ്യൻ്റെ കൽപ്പാടുകൾ വളരെ വലുതായിരിക്കുന്നു വളരെ വലുത് അതായത് മറ്റ് ജീവികൾക്ക് ജീവിക്കാൻ ഇടമില്ല ഇപ്പോൾ ഇത് ശാസ്ത്രീയമായി ശരിയായിരിക്കില്ല മിക്കവാറും അതങ്ങനെയല്ല എന്നാൽ നിങ്ങളൊരു വൈറസാണെന്ന് കരുതുക നിങ്ങളൊരു വൈറസ് ആണെന്നും നിങ്ങൾ മറ്റു മൃഗങ്ങളിൽ താമസിക്കുന്നുവെന്നും മൃഗങ്ങളുടെ എണ്ണം കുറയുകയും താഴുകയും ചെയ്യുന്നുവെന്നും നിങ്ങൾ കരുതുക നിങ്ങളൊരു പുതിയ ആവാസ വ്യവസ്ഥ തിരഞ്ഞെടുക്കില്ലേ ഒരുപക്ഷെ വൈറസ് ധരിക്കാം ചെയ്തിരിക്കുന്നത് കാരണം ആവശ്യത്തിനുള്ള മൃഗങ്ങളില്ല ഒരു കാര്യം എന്നത് വന്യമൃഗങ്ങൾ വളരെ ദാരുണമായി നശിച്ചുപോയി എന്നതാണ് മറ്റൊരു കാര്യം വർഷത്തിൽ എല്ലാ ദിവസവും മറ്റ് മൃഗങ്ങളെ അറക്കുന്നു വർഷത്തിൽ ഏഴായിരം ദശലക്ഷം മൃഗങ്ങളെ ഭക്ഷണത്തിനായി നമ്മൾ അറക്കുന്നു എഴുന്നൂറ് ദശലക്ഷം ആളുകൾ കൊല്ലുന്നത് ലോകത്തെമ്പാടുമുള്ള ഏഴായിരം ദശലക്ഷം മൃഗങ്ങളെയാണ് നമ്മൾ അത്രയൊന്നും കഴിക്കുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് അതിനാൽ മൃഗവാഹകർ അപ്രത്യക്ഷമാവുകയാണെങ്കിൽ ഒരുപക്ഷെ വൈറസ് ജീവിക്കുവാനായി മനുഷ്യ ശരീരം തേടുന്നതായിരിക്കാം അല്ല ഞാൻ ശാസ്ത്രമല്ല സംസാരിക്കുന്നത് ഇത് ലളിതമായ യുക്തി മാത്രമാണ് നിങ്ങളൊരു വൈറസ് ആയിരുന്നെങ്കിൽ നിങ്ങളത് ചെയ്യില്ലേ തീർച്ചയായും നിങ്ങളത് ചെയ്യും കാരണം നിങ്ങളുടെ ആവാസ വ്യവസ്ഥ അപ്രത്യക്ഷമാവുകയാണെങ്കിൽ പുതിയ ആവാസ വ്യവസ്ഥകൾ അതിജീവിക്കുവാനുള്ള പുതിയ സ്ഥലങ്ങൾ എന്നിവ കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിങ്ങനെയാണ് എന്നാൽ ഇതിപ്പോൾ ഈ സമയം സമയമിപ്പോൾ ഇവയെക്കുറിച്ചൊന്നും സംസാരിക്കാനുള്ളവയല്ല ഈ സമയം നിങ്ങളിത് ചെയ്തു അതുകൊണ്ട് നിങ്ങളിത് അർഹിക്കുന്നു ഇല്ല ഇപ്പോൾ അതിനുള്ള സമയമല്ല വിവേകപൂർണ്ണമായ പ്രവർത്തനത്തിനുള്ള സമയമാണിത് ആളുകൾ രോഗബാധിതരാണെങ്കിൽ അവർ കഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ അനുകമ്പയും ശ്രദ്ധയും ആവശ്യമാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനുള്ള സമയമല്ലിത് എന്നാൽ ദീർഘകാലത്തേക്ക് നാം ഇവയെക്കുറിച്ചെല്ലാം ചിന്തിക്കണം അതായത് മറ്റെല്ലാ ജീവികൾക്കും ഈ ഗ്രഹത്തിൽ അതിജീവിക്കാൻ നമ്മൾ ഇടം നൽകിയില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കും നമുക്ക് പോലും അതിജീവിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ ജീവിതം എല്ലാവരിൽ നിന്നും സ്വതന്ത്രമല്ല മറ്റ് ജീവികൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സൂക്ഷ്മാണുക്കൾ അവ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും എന്നാൽ നിങ്ങൾക്ക് സൂക്ഷ്മാണുക്കളില്ലാതെ ജീവിക്കാൻ കഴിയില്ല അവർ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ വൈറസും ഒരു നിശ്ചിത കാലയളവിൽ സൗഹൃദപരമായി പെരുമാറിയേക്കാം കാരണം ഈ രോഗകാരികൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് അവർ ജീവിക്കുവാനും അഭിവൃദ്ധി പ്രാപിക്കുവാനും ഒരു സ്ഥലം തേടുന്നു അതിനാൽ അവരുടെ പ്രവർത്തനം ഒരു പ്രത്യേക വഴിയിലാണ് നടക്കുന്നത് ഇതൊരു പഠിപ്പിക്കൽ ആണോ നമ്മൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും ഒരു പഠിപ്പിക്കലുണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ആപത്തൊന്നും സംഭവിക്കുന്നില്ല എല്ലാ ദിവസവും ഓരോ നിമിഷവും ഒരു പഠിപ്പിക്കലുണ്ട് ഒരു പഠനമുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ നാം പഠിക്കുന്നില്ല വിപത്തുകൾ സംഭവിക്കാൻ നമ്മൾ കാത്തിരിക്കുന്നു തുടർന്ന് അതിനെക്കുറിച്ച് തത്വചിന്ത നടത്താൻ നാം ആഗ്രഹിക്കുന്നു ദയവായി തത്വചിന്ത നടത്തരുത് ദയവായി ഇങ്ങനെയൊന്നും പറയരുത് നിങ്ങൾക്കത് സംഭവിച്ചു നിങ്ങൾ യഥാർത്ഥത്തിൽ അത് അർഹിക്കുന്നു അല്ലെങ്കിൽ ആളുകൾ അത് അർഹിക്കുന്നു ഇത് ചെയ്ത ആളുകൾ അതിന് അർഹരാണ് ഈ വിഡിത്തം ഉപേക്ഷിക്കുക ഇത് നിങ്ങളെ എവിടെയും കൊണ്ടുപോകില്ല ഇപ്പോൾ വൈറസിനെ എങ്ങനെ നിങ്ങൾ വഹിക്കരുത് എന്ന് കാണുകയാണ് പ്രധാനം പ്രധാന കാര്യം നിങ്ങളൊരു വാഹകനാകരുത് നിങ്ങൾക്ക് രോഗം വരില്ല എന്നതാണ് മറ്റാർക്കും രോഗം വരില്ലെന്ന് ഉറപ്പാക്കുക ലളിതമായ കാര്യം ഇപ്പോൾ എല്ലാത്തിൽ നിന്നും അകലം പാലിക്കുക ഇത് തനിച്ചിരിക്കേണ്ട സമയമാണ് ഉള്ളിലേക്ക് തിരിയാനുള്ള സമയമാണിത് ശരി ഞാൻ നിങ്ങളെ വളരെ കാലമായി ആത്മീയരാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾക്കൊരു വൈറസ് ആവശ്യമായിരുന്നു എന്ന് തോന്നുന്നു നമസ്കാരം സദ്ഗുരു നമസ്കാരം ഈ സാഹചര്യം കുറച്ചുകൂടി മികച്ചതാക്കാൻ ലോകമെമ്പാടുമുള്ള എല്ലാ ഇഷാ സന്നദ്ധ പ്രവർത്തകർക്കും എന്തെങ്കിലും ചെയ്യാനാകുമോ നമുക്ക് ഈ ദശലക്ഷക്കണക്കിനുള്ള സന്നദ്ധ പ്രവർത്തകർ ഏറ്റവും മോചിതമായി ചെയ്യേണ്ടത് പുറത്തിറങ്ങാതിരിക്കുക എന്നതാണ് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും അകന്നു നിൽക്കുക അഞ്ച് മുതൽ ആറടി വരെ അകലം പാലിക്കുക കൂടാതെ എല്ലാവരും സംസാരിക്കുന്ന ലളിതമായ തയ്യാറെടുപ്പ് മര്യാദകൾ ഇപ്പോൾ അത് കൈകാര്യം ചെയ്യുക കൂടുതലൊന്നും ചെയ്യാനില്ല ഈശായോഗ കേന്ദ്രത്തിന് ചുറ്റുമുള്ള പ്രാദേശിക പ്രദേശങ്ങളിൽ ഗ്രാമീണ ജനതയ്ക്കായി ഒരു അവബോധ ക്യാമ്പയിൻ ആരംഭിക്കാൻ ഞങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നു അതിപ്പോഴും പരിഗണനയിലാണ് കാരണം ഞാൻ മനസ്സിലാക്കിയത് കൂടുതൽ ആളുകളും ഏറ്റവും കൂടുതൽ ടെലിവിഷനും സോഷ്യൽ മീഡിയയും കാരണം മിക്ക ആളുകൾക്കും ഇതിനകം തന്നെ കാര്യങ്ങൾ അറിയാം അതിനാൽ ഗ്രാമപ്രദേശങ്ങളിൽ പോലും അവർക്ക് നല്ല അറിവുണ്ട് അടുത്ത പഠിയുന്നത് കാര്യങ്ങൾ നിയന്ത്രണാതീതമായാൽ ഇതിൽ വലിയൊരു വ്യാപനമുണ്ടെങ്കിൽ അത്തരമൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഈ ലോക്ക്ഡൗണിനോടൊപ്പം ഇത് സംഭവിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു അത് സംഭവിക്കില്ലായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇന്നലെ തമിഴ്നാട്ടിലെ ആരോഗ്യമന്ത്രിയുമായുള്ള എൻ്റെ സംഭാഷണത്തിൽ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് അച്ചടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരെ നമ്മൾ വാഗ്ദാനം ചെയ്തു ഞങ്ങൾ ലഭ്യമാണ് ഞങ്ങൾ വന്ന് പ്രവർത്തിക്കും അതിനാൽ ഞങ്ങളെടുത്ത ഈ പ്രതിബദ്ധത അതുപോലെ നിങ്ങൾ ലോകത്ത് എവിടെയായിരുന്നാലും ഇത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ശരിയാണ് ഇതിനൊരു അപകട സാധ്യതയുണ്ട് തീർച്ചയായും ഒരു റിസ്ക് ഉണ്ട് നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാതിരിക്കാൻ നിങ്ങൾ സ്വയം അച്ചടക്കമുള്ളവരായിരിക്കണം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങളവിടെ പോയി നിങ്ങൾ സ്വയം രോഗികളായി തീരരുത് രോഗം ബാധിച്ച ഓരോ വ്യക്തിയും പ്രശ്നത്തെ വർദ്ധിപ്പിക്കുന്നു ഇതാണ് നമ്മൾ ചെയ്യരുതാത്ത കാര്യം ഇപ്പോൾ ഏറ്റവും മികച്ച കാര്യം ആളുകളിൽ നിന്നും അകന്നു നിൽക്കുക വീട്ടിൽ തന്നെ തുടരുക അല്ലെങ്കിൽ നിങ്ങളൊരു നഗരത്തിലല്ലെങ്കിൽ ഗ്രാമങ്ങളിലോ കുന്നുകളിലോ കൂടുതൽ വിശാലമായ പ്രദേശങ്ങളിൽ നിങ്ങൾ എവിടെയെങ്കിലും വീടിനകത്തേക്കാൾ പുറത്തിരിക്കുന്നതാണ് നല്ലത് അഞ്ചോ പത്തോ ആളുകളുള്ള കുടുംബത്തോടൊപ്പം നാല് മതിലുള്ള ചെറിയ കെട്ടിടത്തിൽ ഇരിക്കുന്നതിന് പകരം പുറത്തു പോകുന്നതാണ് നല്ലത് ഇത് കടന്നു പോകുന്നത് വരെ നിങ്ങൾ കുറഞ്ഞത് രണ്ട് മീറ്റർ അകലമെങ്കിലും പാലിക്കുക എന്നതാണ് പ്രധാന കാര്യം അപ്പോൾ അത് അങ്ങനെയാണോ ഒരുപക്ഷെ അല്ലെങ്കിലും നമ്മളത് ദീർഘനേരം കൈവശം വെച്ചാൽ അത് കൈകാര്യം ചെയ്യാനുള്ള നമ്മളുടെ കഴിവ് വളരെയധികം വർദ്ധിക്കും എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും പറയുന്നതും ഇതാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് സായിദാണ് നമസ്കാരം സദ്ഗുരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ താങ്കളുടെ വീഡിയോകളിൽ മുഴുകുകയായിരുന്നു അങ്ങ് ഒരു റോക്ക് സ്റ്റാർ ആണെന്ന് ഞാൻ പറയും അങ്ങയുടെ ആത്മീയ പരിശീലനം ഒന്നും ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത എന്നെ പോലുള്ളവരുടെ അടുത്ത പടി എന്താണെന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ആത്മീയ യാത്ര എങ്ങനെ ആരംഭിക്കാം ശരി നിങ്ങൾ നിങ്ങൾ എന്നെ തരം താഴ്ത്തുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാനൊരു യോഗിയാണ് പക്ഷേ നിങ്ങളിപ്പോഴെന്നെ തരം താഴ്ത്തുകയാണ് ഒരു റോക്ക് സ്റ്റാറായി തരം താഴ്ത്തുന്നു കാരണം എനിക്കറിയാവുന്നിടത്തോളം മിക്ക റോക്ക് സ്റ്റാറുകളും വളരെ മോശം ജീവിതമാണ് നയിച്ചിരുന്നത് ഞാനൊരു മോശം ജീവിതം നയിക്കുന്നില്ല എൻ്റെ ഉള്ളിലും എൻ്റെ ചുറ്റിലും വളരെ നല്ല ജീവിതം നയിക്കുന്നു അതിനാൽ എന്നെ താഴ്ത്തി കിട്ടരുത് നിങ്ങൾക്കെന്നെ ഒരു യോഗിയെന്ന് വിളിക്കാം കാരണം ഞാൻ അതാണ് നിങ്ങൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നെനിക്കറിയാം ഇപ്പോൾ ഇതാണ് മുഴുവൻ കാര്യം മിക്ക മനുഷ്യർക്കും വേണ്ടത്ര വിവേകമില്ലാത്ത സമയത്ത് ജീവിതത്തിൽ കാര്യങ്ങൾ നന്നായി നടക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെയ്യാനുള്ള പ്രാപ്തി അവർക്കില്ലാത്തപ്പോൾ മാത്രമാണ് അവരെ ഉണർത്തുവാൻ ഒരു ദുരന്തം ആവശ്യമായി വരുന്നത് എങ്കിലും അത് സംഭവിച്ചിരിക്കുന്നു അതൊരു ദുരന്തമായി മാറില്ലെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ആസന്നമായ ഒരു വിപത്ത് നമ്മുടെ മുഖത്ത് നോക്കുന്നു ഇപ്പോഴാണ് നിങ്ങൾ ആത്മീയമായി മാറാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ല കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തീവ്രമായി മാറ്റുന്നിടത്തോളം നിങ്ങൾ ആത്മീയതയിലേക്ക് തിരിയുന്നത് എന്ത് കാരണമുകൊണ്ടാണെന്നുള്ളത് എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല ഒന്നാമതായി ആത്മീയത എന്താണെന്നും ഒരു ആത്മീയ പരിശീലനം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാം നിങ്ങളിതുവരെ ശേഖരിച്ച കാര്യങ്ങളെല്ലാം ഭൗതികമായതാണ് ബന്ധങ്ങളും പ്രവർത്തികളും ഉൾപ്പെടെ എല്ലാം ഭൗതികമാണ് നിങ്ങൾ ശേഖരിക്കാത്തത് എന്താണോ നിങ്ങളുടെ ജീവൻ എന്താണോ ഇതാണ് ആത്മീയ പ്രക്രിയ അടിസ്ഥാനപരമായി നിങ്ങൾ പറയുന്നത് ഞാനൊരു ആത്മീയ സാധന ചെയ്യണമോ എന്ന് വെച്ചാൽ എന്നെ തന്നെ ആഴത്തിൽ പരിശോധിക്കുവാനുള്ള ഒരു മാർഗം ഞാൻ കണ്ടെത്തണമോ എൻ്റെ അസ്തിത്വത്തിൻ്റെ തീവ്രത അറിയണമോ അതോ ഞാൻ ജീവിതത്തിൻ്റെ ഉപരിതലത്തിൽ ജീവിച്ചാൽ മതിയോ എന്നാണ് ഞാൻ ശേഖരിച്ച കാര്യങ്ങളുടെ കൂമ്പാരവുമായി ഞാൻ ജീവിക്കണമോ അതോ എൻ്റെ അസ്തിത്വത്തിൻ്റെ സ്വഭാവം അറിയണോ ഇതാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഇതുവരെ ഇങ്ങനൊന്നും ചെയ്തില്ല ഇപ്പോൾ നിങ്ങൾ എന്നെ റോക്ക് സ്റ്റാർ എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ഇത് നിങ്ങൾക്കായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് പ്രശ്നമല്ല എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു പ്രത്യേകതര മന്ത്രവും കൂടാതെ ഈശാക്രിയ എന്നൊരു പ്രത്യേക പരിശീലനവും ലഭ്യമാക്കും ഇത് ആപ്പിൽ ലഭ്യമാകും നിങ്ങളത് ഉപയോഗിക്കണം ശരീരത്തിൽ സമത്പ്രാണൻ അല്ലെങ്കിൽ താപം അല്ലെങ്കിൽ ഉഷ്ണം സൃഷ്ടിക്കുന്നതിനുള്ള മന്ത്രമാണിത് ഉഷ്ണം എന്നതിൻ്റെ ഇംഗ്ലീഷ് പദം ഹീറ്റ് എന്ന് മാത്രമായിരിക്കും പക്ഷേ അത് താപനിലയുടെ കാര്യത്തിലല്ല പക്ഷേ ഉഷ്ണവും ശീതവും എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അത് ഇംഗ്ലീഷ് ഭാഷയിൽ ചൂടും തണുപ്പുമാണ് ഇത് ആ ദിശയിൽ അർത്ഥമാക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം അതല്ല അതിനാൽ നിങ്ങളുടെ ഘടനയിൽ മതിയായ സമത്പ്രാണ സൃഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കും അതിനാൽ മന്ത്രം അതിനുള്ളതാണ് മന്ത്രോച്ചാരണം രോഗപ്രതിരോധ വ്യവസ്ഥയിൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഊർജം സൃഷ്ടിക്കും കാരണം കാരണമിത് താപം സൃഷ്ടിക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണില്ല പക്ഷേ മിക്ക ഇന്ത്യൻ ജനങ്ങളും തപസ് എന്ന വാക്ക് കേട്ടിരിക്കും തപസ് എന്നാൽ താപം തപസ് എന്നാൽ ഘടനയിൽ താപം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പ്രക്രിയ കാരണം രോഗപ്രതിരോധ ശേഷി ഉയർന്ന തോതിൽ നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം ഇഫ് വി ചെറിയ കാര്യങ്ങളൊന്നും നമ്മെ ജീവിത ലക്ഷ്യത്തിൽ നിന്നും വലിച്ചെറിയാതെ ഇപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലൂടെ സുഖമായി കടന്നു പോകണമെങ്കിൽ ആളുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ നിന്നും ജലദോഷവും ചുമയും പനിയും ആളുകളെ അവരുടെ ജീവിതത്തിൽ നിന്നും വലിച്ചെറിയുന്നു കാരണം രോഗപ്രതിരോധ സംവിധാനങ്ങൾ അത്രയ്ക്ക് മെച്ചപ്പെട്ടതല്ലാത്തതുകൊണ്ടാണ് അതിനാൽ ഞങ്ങൾ ഈ മന്ത്രവും ഈശാക്രിയയും നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് ഇത് നിങ്ങളുടെ ശരീരവും മനസ്സിൻ്റെ ഉള്ളടക്കവും ഉൾപ്പെടെ ഇത് നിങ്ങൾ ശേഖരിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും അല്പം അകന്നു നിൽക്കുവാൻ നിങ്ങളെ സഹായിക്കും ഇത് നിങ്ങൾ ചെയ്താൽ പ്രധാന കാര്യം ഇത് മാത്രമാണ് നോക്കൂ നിങ്ങൾക്ക് രണ്ടു തരത്തിലുള്ള കഷ്ടതകൾ മാത്രമേ അറിയൂ ശാരീരികവും മാനസികമായതും നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തിനും നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനുമിടയിൽ കുറച്ച് അകലം സൃഷ്ടിക്കാൻ സാധിച്ചാൽ അത് കഷ്ടതയുടെ അവസാനമാണ് അതിനാൽ അത്തരമൊരു രീതിയിൽ സ്വയം മാറ്റേണ്ട സമയമാണിത് നിങ്ങൾ കഷ്ടതയ്ക്ക് അതീതമാണ് ഒരിക്കൽ നിങ്ങൾ കഷ്ടതയ്ക്ക് എത്തിയാൽ നിങ്ങൾ അസ്തിത്വത്തിന്റെ ആഴം പര്യവേഷണം ചെയ്യാൻ സ്വാഭാവികമായും ആഗ്രഹിക്കും ഈ ചോദ്യം സെർജിയിൽ നിന്നാണ് സദ്ഗുരു ഞാൻ ഫ്രാൻസിലാണ് താമസിക്കുന്നത് പക്ഷേ ഞാനൊരു ഇറ്റാലിയനാണ് എൻ്റെ കുടുംബമെല്ലാം ഇറ്റലിയിലാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ പരിഭ്രാന്തരാകാതിരിക്കാനും ശാന്തരായിരിക്കാനും കഴിയും ഒന്നും ചെയ്യാതിരിക്കുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങയുടെ സഹായത്തിന് നന്ദി അങ്ങ് നന്നായിരിക്കട്ടെ ലോകമെമ്പാടുമുള്ള ആളുകളും ബുദ്ധിമുട്ടുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത് എനിക്ക് നന്നായി അറിയാവുന്ന ഒരാളോട് ഞാൻ ഇന്നലെ സംസാരിക്കുകയായിരുന്നു അവരുടെ മകൻ കൊറോണ വൈറസ് ബാധിച്ച ന്യൂയോർക്ക് സിറ്റിയിലാണ് അമ്മയും അച്ഛനും ഇവിടെ ഇന്ത്യയിലുണ്ട് അവൻ അപ്പാർട്ട്മെന്റിൽ തനിച്ചാണ് അതുകൊണ്ട് അവർ പരിഭ്രാന്തരാണ് ഇപ്പോൾ അവർ എന്നോട് പറയുന്നു നമ്മൾ എന്തിനാണ് നമ്മുടെ കുട്ടികളെ ഇത്രയും ദൂരത്തേക്ക് അയക്കുന്നത് നമ്മൾ എവിടെയാണോ അവർക്ക് ഇവിടെ സന്തോഷമായി ജീവിക്കാൻ കഴിയില്ലേ അവനെ വളരെ ദൂരത്തേക്ക് അയച്ചു ഇപ്പോൾ അവന് കൊറോണ വൈറസ് ബാധിച്ചിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല ഞാൻ അവരെ ഓർമ്മപ്പെടുത്തി പത്തു വർഷം മുമ്പ് നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് വളരെ അകലെയായിരുന്നു ഇപ്പോൾ നിങ്ങൾ തിരിച്ചെത്തി ഒരു നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അവനും മടങ്ങിവരും അതല്ല കാര്യം കാര്യമെന്നാൽ ഇതാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കണം മനുഷ്യന് ക്ഷേമം വരുന്നത് നിങ്ങൾ അവിടെ പോവുകയോ ഇവിടെ പോവുകയോ ഇത് ചെയ്യുകയോ അത് ചെയ്യുകയോ കൊണ്ടൊന്നുമല്ല ഇവിടെ പുറത്ത് നല്ല മഴയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മറ്റെവിടെങ്കിലും ആണെന്നുള്ള വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് പ്രത്യേകിച്ചും അണുബാധയുടെ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ക്ഷമിക്കണം നിങ്ങൾക്കറിയാമോ ദിനവും നൂറുകണക്കിന് മരണങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ആശങ്കയുണ്ടാകും എന്നാൽ രോഗത്തെക്കുറിച്ച് സ്വയം ആകലപ്പെടുന്നതിലൂടെ പരിഭ്രാന്തരായി നിങ്ങളൊരു പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കൂടുതൽ വിഷമിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നം ഇരട്ടിയാകും ഇപ്പോൾ പ്രശ്നമുണ്ട് നമുക്കെല്ലാവർക്കും യഥാർത്ഥമായ പ്രശ്നമുണ്ട് അതാർക്കും നിഷേധിക്കാനാവില്ല അതിനെക്കുറിച്ച് ഒരു ചോദ്യവും പക്ഷേ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നാം പ്രശ്നത്തെ നേരിടുമോ അതോ നാം അതിനെ നമ്മുടെ മനസ്സിൽ വർദ്ധിപ്പിക്കുമോ ഇതാണ് നിങ്ങളുടെ ചോയ്സ് ഞാൻ ഉപദേശിക്കുന്നു ദയവായി ഇത് നിങ്ങളുടെ മനസ്സിൽ വർദ്ധിപ്പിക്കരുത് ലോകത്ത് ഇതിനകം തന്നെ മതിയായ പ്രശ്നമുണ്ട് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കെല്ലാവർക്കും നോക്കാം നമുക്കും നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും വേണ്ടി ഈ പ്രശ്നം എങ്ങനെ നമുക്ക് കുറയ്ക്കാം ഇതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ ഇതിങ്ങനെയാണ് വേണ്ടത് ഇതാണ് നാം നടപ്പിലാക്കേണ്ടത് ഒരു മനുഷ്യനിൽ നിന്നും ഇതാണ് ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് തേജസ് ആണ് നമസ്കാരം സദ്ഗുരു ചൈനയിൽ ലോക്ക്ഡൗണിന് ശേഷം വിവാഹമോചന നിരക്ക് ഉയർന്നതായി പരാമർശിക്കുന്ന ഒരു ലേഖനം ഞാൻ അടുത്തിടെ വായിച്ചു ഇപ്പോൾ നമ്മളത് ഇന്ത്യയിൽ ആരംഭിക്കുന്നു ഇന്ത്യയിലെ ദമ്പതികൾക്കായി എന്തെങ്കിലും ഉപദേശങ്ങളുണ്ടോ നിങ്ങളുടെ വിവാഹ ജീവിതം നിലനിൽക്കുന്നത് വേർപിരിയിൽ കൊണ്ട് മാത്രമാണെങ്കിൽ അത് ദുഃഖകരമായ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വിവാഹമായിരുന്നു അതെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു വൈറസിന് സാധിച്ചു എന്തെന്നാൽ രണ്ടാഴ്ച ഒരുമിച്ച് താമസിക്കുന്നത് എല്ലാം തകർക്കുമെങ്കിൽ അതിനർത്ഥം വിവാഹം നടന്നിട്ടില്ല എന്നാണ് നിങ്ങൾക്കൊരു തീരുമാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അത് നടന്നത് നിങ്ങളുടെ അഭാവത്തിലാണ് നിങ്ങളുടെ സാന്നിധ്യത്തിലല്ല ഇന്ത്യയിൽ അത് ഒരു വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ കരുതുന്നില്ല എനിക്ക് എനിക്കുറപ്പുണ്ട് ഇവിടെ ജീവിതകാലം മുഴുവനും തിരക്കിലായവർ അവർ ഈ സമയം കുടുംബത്തോടൊപ്പം ആസ്വദിക്കും അവർ ഒന്നായി ചേരുകയും അവരുടെ കുടുംബങ്ങളെ തങ്ങൾക്കും മറ്റുള്ളവർക്കും കൂടുതൽ അർത്ഥമുള്ളതാക്കി മാറ്റുകയും ചെയ്യും അങ്ങനെയാണ് നമ്മളിവിടെ ഇത് കൈകാര്യം ചെയ്യുന്നത് ഞാൻ കരുത ഞാൻ കരുതുന്നില്ല ഇതിവിടെ സ്ഥാപിക്കേണ്ട കാര്യമാണെന്ന് നിങ്ങളുടെ ക്ഷേമത്തിനായി എല്ലാം എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് മാത്രമായി ഒരു സമൂഹം തികച്ചു മാറുമ്പോൾ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ നിങ്ങളെങ്ങനെ സേവിക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അവ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണോ അല്ലയോ എന്നത് ഒരു നിരന്തരമായ ചിന്തയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും മറ്റൊരാളുടെ ജീവിതം എങ്ങനെ മനോഹരമാക്കാമെന്ന് നിങ്ങൾ എപ്പോഴും നോക്കുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതം അനുവദിക്കുക നിങ്ങൾ മനോഹരമായി ഇരിക്കേണ്ടത് നിങ്ങൾ സ്വയം പൂർത്തിയാക്കേണ്ട ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റ് എല്ലാവരുടെയും ജീവിതം എങ്ങനെ മനോഹരമാക്കാം എന്നതിനെ കുറിച്ചാകണം വളരെയധികം നന്ദി നമുക്കിവിടെ നിർത്താം ഇവിടെ നല്ല മഴയാണ് യോഗയോഗയോഗേശ്വരായ ഭൂതഭൂത ഭൂതേശ്വരായ सेवा सर्वेश्वराय शम्भो शम्भो